ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഹെൽത്തി ആയിട്ടുള്ള അലോവേര ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് അലോവേരയുടെ രണ്ട് തണ്ട് എടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇതിൻ്റെ ജെല്ല് മാത്രം ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ദേ ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചു മാറ്റാം. ഇനി നമുക്ക് ഈ കഷ്ണങ്ങൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ ഇഞ്ചി കഷ്ണം ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. ഇനി നമുക്കിത് ഗ്ലാസിൻ്റെ കാൽഭാഗത്തോളം ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കി ഭാഗം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് കുറച്ചുകൂടി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു നാരങ്ങയുടെ പകുതി ഭാഗം ഇതിലേക്ക് ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം. നമുക്കിതിലോട്ട് 2 സ്പൂണ് തേന് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം നമ്മളിത് ഹെൽത്തി ആയിട്ടല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ തേനാണ് ബെറ്റർ. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. തണുപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തിയാണ്, അതുപോലെ തന്നെ ഒരുപാട് രോഗങ്ങൾക്കുള്ള നല്ലൊരു മെഡിസിനുമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്ത് അറിയിക്കുക. വീഡിയോയുടെ ആദ്യമേ പറഞ്ഞ പോലെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരേക്കും അസ്സലാമു അലൈക്കും.